നമ്മൾ നോക്കാൻ പോകുന്നത് നെയ്പത്തിരിയുടെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ചിക്കൻ കറിയുടെ കൂടെയും ഫിഷ് കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റൈസ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 8-9 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് തരിതരി പോലെ കിടക്കത്തക്ക രീതിയിൽ വേണം അരച്ചെടുക്കാൻ. എന്താ കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അരിപ്പൊടിയാണ്. ഇനി ഈ അരിപ്പൊടി കുറച്ചുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവം മതിയാകും. ഇപ്പോൾ ഇതാ ഞാൻ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇനി ഇതുപോലൊരു വാഴയില എടുക്കാം, അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഓരോ ബോളുകളായിട്ട് എടുത്ത് നമുക്കൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നല്ല കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ. ഇതാ ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഇതിനെ നമുക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സൈഡ് നന്നായിട്ടൊന്ന് പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ കൈകൊണ്ടൊന്ന് പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.